ഡ്യൂട്ടി കഴിഞ്ഞ് റൂമിലേക്ക് പോകുന്ന വഴിയാണ് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചാലോ എന്നുള്ളൊരു അഭിപ്രായം വന്നത്. അപ്പോൾ ഒന്നും നോക്കിയില്ല, നേരെ റൂമിൽ പോയി ഡ്രസ്സ് മാറി ഊബർ ബുക്ക് ചെയ്തു. ഓൾഡ് എയർപോർട്ടിൻ്റെ അടുത്തുള്ള ഹബീബി റെസ്റ്റോറൻറ്റിലേക്കാണ് യാത്ര. ബുക്ക് ചെയ്ത് 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് തന്നെ വണ്ടി വന്നു. വെജിപ്പിൻ്റെ വിളി വന്നുകൊണ്ടായിരിക്കാം, പൊതുവേ ഞങ്ങൾ ചെയ്യുന്നതിനൊക്കെ കുറച്ച് സ്പീഡ് കൂടുതലായിരുന്നു. എല്ലായ്പ്പോഴും ഈ റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിലെ റോഡ് വളരെ തിരക്കുള്ളതാണ്. എന്നാൽ റോഡ് പണി കൂടി നടക്കുന്നതുകൊണ്ട് സാധാരണത്തിലും കൂടുതൽ തിരക്ക് ഇവിടെ അനുഭവപ്പെട്ടു. തിരക്ക് പിടിച്ച സമയത്തുകൊണ്ട് തന്നെ ഊബറിൻ്റെ കാശ് എണ്ണിക്കൊടുത്ത് വേഗം റെസ്റ്റോറൻറ്റിൽ കയറി. അതുകൊണ്ട് തന്നെ റെസ്റ്റോറൻറ്റിൽ കയറുന്ന വീഡിയോ എടുക്കാനും പറ്റിയില്ല. എന്നാലും പോരണ സമയത്താണെങ്കിലും റെസ്റ്റോറൻറ്റിൻ്റെ മുൻഭാഗം ചെറുതായിട്ടൊന്ന് വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട്. 100-ൽ പരം വിഭവങ്ങൾ ലഭിക്കുന്ന ഒരു തുർക്കിഷ് റെസ്റ്റോറൻ്റാണ് ഹബീബ്. രാവിലെ 9 മുതൽ രാത്രി 2 മണിവരെയാണ് ഇവയുടെ പ്രവർത്തന സമയം. പൊതുവെ തിരക്ക് കുറഞ്ഞ ഒരു ദിവസമായിരുന്നു ഇന്ന്. എന്തായാലും ഞങ്ങളും ഞങ്ങളുടെ പണി നോക്കാൻ തുടങ്ങി. എന്തായാലും ഓർഡർ ചെയ്യണമല്ലോ. ഇത്രയും വലിയ ലിസ്റ്റിൽ നിന്ന് വേണ്ടത് എന്താണെന്ന് പോയിട്ട് പലതിൻ്റെയും പേര് പോലും മനസ്സിലായില്ല. എന്തായാലും മുന്നേ വന്ന പരിചയം വെച്ച് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തു. ഇനി നമ്മൾ വിചാരിച്ചതാണോ വന്നതെന്ന് സാധനം വന്നാൽ പറയാം. 6 ലാംബ് ചോപ്സും 1/2 ബോൺലെസ് ചിക്കൻ വിത്ത് റൈസും പിന്നെ 1 ഹമ്മൂസും 1 ഗാർലിക്കും. ഇതാണ് ഇപ്പോൾ തൽക്കാലം പറഞ്ഞിരിക്കുന്നത്. ഹമ്മൂസും ഗാർലിക്കും ഇതിൻ്റെ ഒപ്പം ചുരുട്ടി തിന്നാനുള്ള റൊട്ടിയാണ് ആദ്യം വന്നത്. പക്ഷേ ലാംബ് ചോപ്സും ചിക്കനും വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണ ഞങ്ങളാരും റൊട്ടി തൊട്ട് പോലും നോക്കിയില്ല. വളരെ ഭംഗിയുള്ള ചിത്രങ്ങൾ വെച്ചാണ് ഇവിടുത്തെ ചുമരുകളെല്ലാം അലങ്കരിച്ചിരിക്കുന്നത്. ഇതൊക്കെ കണ്ട് 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ചൂട് പാർന്ന ലാംബ് ചോപ്സും ചിക്കനും നമ്മുടെ ടേബിളിലെത്തി. പൊതുവെ വളരെ ആക്റ്റീവായാണ് ഇവിടുത്തെ ഓരോ സ്റ്റാഫും വർക്ക് ചെയ്യുന്നത്. ഇത് ഇവരുടെ സ്പീഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഫുഡ് വന്നപ്പോൾ തന്നെ ഫോട്ടോ എടുക്കുന്ന തിരക്കായി. പിന്നെ മട്ടൻ ചോപ്സിനും ചിക്കനും 1-5 മിനിറ്റ് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യേണ്ടി വന്നു. ചിക്കൻ്റെയും ചോപ്സിൻ്റെയും മുകളിൽ തന്നെ നല്ല മസാല പുരട്ടിയ റൊട്ടിയുണ്ട്. വളരെ ടേസ്റ്റുള്ള ഒരു സാധനമാണ് ഈ മസാല റൊട്ടി. മട്ടൻ ചോപ്സിൻ്റെ ഒപ്പം ഫ്രഞ്ച് റൈസും 2 കഷ്ണം റൊട്ടിയും പിന്നെ നല്ല സവാള ചെറുതാക്കി നുറുക്കിയ നല്ല സാലഡും ഉണ്ടായിരുന്നു. ക്ഷമയുടെ നെല്ലിപ്പാല കണ്ടപ്പോൾ തന്നെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഭക്ഷണവും ഞങ്ങളും തമ്മിലൊരു യുദ്ധമായിരുന്നു. അതിന് 15 മിനിറ്റ് കൊണ്ട് ഓർഡർ ചെയ്ത സാധനം 10 മിനിറ്റ് കൊണ്ട് കഴിക്കില്ലായിരുന്നു. ഇതിൻ്റെ പ്രധാന കാരണം ഇതിൻ്റെ ടേസ്റ്റ് തന്നെയായിരുന്നു. കഴിക്കലെല്ലാം കഴിഞ്ഞിട്ട് ഒരു സമാധാനത്തിലിരിക്കുന്ന ഇരിപ്പാണിത്. വളരെ റീസണബിളായ പ്രൈസിൽ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡും കഴിച്ച് ഞങ്ങളവിടെ നിന്ന് യാത്രയായി. ഇനിയും ഈ ലിസ്റ്റിലുള്ള പല വിഭവങ്ങളും പരീക്ഷിക്കാൻ വീണ്ടും തിരിച്ചു വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളവിടെ നിന്നിറങ്ങി. വ്യത്യസ്തമായ ഭക്ഷണ വിഭവങ്ങളുമായി ഹബീബി റെസ്റ്റോറൻറ്റ് ഇനിയും നിങ്ങളെ കാത്തിരിക്കുകയാണ്.